കടുവയുടെ ആക്രമണത്തിൽ യുവ കർഷകൻ കൊല്ലപ്പെട്ട് ഒരാഴ്ച പിന്നിട്ട സാഹചര്യത്തിലാണ് പ്രദേശത്ത് സർവകക്ഷി യോഗം ചേർന്നത്. വയനാട് വാക്കേരിയിൽ ചേർന്ന യോഗത്തിൽ ഉത്തരമേഖല CCF, സൗത്ത് വയനാട് DFO, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. കടുവയെ പിടികൂടാനുള്ള നടപടികൾ ഊർജിതമാക്കാനും പ്രദേശത്ത് ഭയരഹിതമായ അന്തരീക്ഷം ഒരുക്കുവാൻ നടപടികൾ സ്വീകരിക്കുന്നതായും യോഗത്തിൽ തീരുമാനമായി. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ നിന്ന് RRT അംഗങ്ങളെ വാകേരിയിലേക്ക് എത്തിക്കും. സ്കൂൾ വിദ്യാർത്ഥികൾ, കാപ്പി കർഷകർ എന്നിവർക്ക് വനവകുപ്പ് സംരക്ഷണം ഒരുക്കാനും തീരുമാനമായിട്ടുണ്ട്. ഇതിനിടെ ശശി തരൂർ MP കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിന്റെ വീട് സന്ദർശിച്ചു. ഏറെ വേദനിപ്പിക്കുന്നതാണ് പ്രജീഷിന്റെ മരണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി ഇതുപോലൊരു ഒരു മനുഷ്യന്റെ ജീവിതം നഷ്ടപ്പെടരുതെന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹം. പിന്നെ ചില മറ്റേ കാര്യങ്ങൾ ഇവിടുത്തെ ജീവിക്കുന്ന വ്യക്തികൾക്ക് സൗകര്യം കൊടുക്കാനുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഒരു ഉദാഹരണമാണെങ്കിൽ ബസ് സർവീസ്. കോവിഡ് സമയത്തിൽ കട്ടിയത 1-2 വൈകുന്നേരത്തെ ബസ് സർവീസുകൾ, അതിനെ അവർ വീണ്ടും വെച്ചിട്ടില്ല. അത് വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഈ ഇരുട്ടിനും വരാനും പോകാനുള്ള സൗകര്യം ഉണ്ടാകുന്നതാണ്. അതും ഒരു നല്ലൊരു കാര്യമായിരിക്കും. ഇങ്ങനെയുള്ള വിഷയത്തിലൊക്കെ നമ്മൾ ഇടപെടും. MLA മുൻകൈ എടുത്തിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ കുടലൂർ ഭാഗത്തേക്ക് ബസ് സർവീസ് ഇല്ലെന്ന പരാതിക്ക് MLA IC ബാലകൃഷ്ണനുമായി ആലോചിച്ച് ആവശ്യമായ ഇടപെടൽ നടത്തുമെന്നും ശശി തരൂർ പറഞ്ഞു. ശനിയാഴ്ചയും ദൗത്യസംഘം കടുവയ്ക്കായി തെരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താനായിരുന്നില്ല. ഈ പശ്ചാത്തലത്തിൽ തിരച്ചിൽ ഇന്നും തുടരും. സീമലാൽ ന്യൂസ്, വയനാട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.